ഇടുക്കി രൂപതയുടെ ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ബെത്ലഹേം കാരിതാസ്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നിർധനരായ രോഗികൾക്ക് ദിവസവും അത്താഴം നൽകുന്ന പദ്ധതിയാണ് ഇത്. 2011 മുതൽ പ്രവർത്തിക്കുന്ന ഈ പുണ്യപ്രവൃത്തിയിലൂടെ ദിനം പ്രതി 400 പേർക്കാണ് അത്താഴം നൽകി വരുന്നത്. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഭക്ഷണം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി സെൻറ് ജോർജ് ദേവാലയത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ അടുക്കളയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇടവക വികാരി ഫാദർ ജോസഫ് പൗവത്തിലിൻ്റെയും ഇടവക അംഗമായ ജോർജിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മേൽനോട്ടത്തിലാണ് അത്താഴം തയ്യാറാക്കി നൽകുന്നത്. ബെത്ലഹേം കാരിതാസ് എന്ന പുണ്യപ്രസ്ഥാനത്തിൻ്റെ നാൾവഴികളെപ്പറ്റി ഫാദർ ജോസഫ് പൗവത്തിൽ സംസാരിക്കുന്നു. നമ്മളെ ഇടുക്കിയിലെ സെൻറ് ജോർജ് ചർച്ചിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ നിത്യേന ഉപയോഗിക്കുന്ന ഒരു അടുക്കളയിലേക്ക് നമ്മൾ എത്തണം. എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ? ഇത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും അതുപോലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെയും നിർദ്ധന രോഗികൾക്ക് എല്ലാ ദിവസവും സൗജന്യമായിട്ട് അത്താഴം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഇപ്പോൾ 400 പേർക്ക് മുടങ്ങാതെ അത്താഴം കൊടുക്കുന്നുണ്ട്. അച്ഛാ, ഇവിടെ എത്ര രോഗികൾക്കായിട്ടും അതിൽ വലിയ കൂട്ടിരിപ്പുകാർക്കൊക്കെ ആയിട്ടല്ലേ? ദിവസേന കൊടുക്കുന്നുണ്ടല്ലേ? ഇപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പൊ നിലവിൽ ചെയ്യുന്നുണ്ട്? ഈ സംരംഭം ഇടുക്കി രൂപതയിൽ ഒരു ജീവകാര്യ പ്രസ്ഥാനമാണ്. 10 വർഷമായി ഈ സംരംഭം ആരംഭിച്ചിട്ടല്ലേ. ഇപ്പം നിലവിൽ ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പള്ളി തന്നെയാണല്ലേ? പള്ളി തന്നെയാണല്ലേ. ഇപ്പൊ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണല്ലോ പ്രസ്ഥാനമാണല്ലേ. എന്താ ശരിക്കും ഇതുപോലെ ഒരു ആശയത്തിന്റെ പിന്നില്? 10 വർഷം മുന്നേ സഭ കാരുണ്യ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷത്തിലാണ് ഇങ്ങനെ ആശയം രൂപപ്പെട്ടത്. അന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ആയില്ലായിരുന്നു, അന്ന് ജില്ലാ ആശുപത്രിയായിരുന്നു. അന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ്. അന്ന് അധികം ആളുകളില്ലായിരുന്നു. 3 വർഷം മുന്നേ ഞാൻ വരുമ്പോൾ 100 പേർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മെഡിക്കൽ കോളേജായി, അതുപോലെ ആയുർവേദ ആശുപത്രി പുതിയ ബ്ലോക്ക് വന്നു, പുതിയ ആളുകളൊക്കെ ആയപ്പോഴേക്കും 400 ആളുകൾ എണ്ണം കൂടി. ഇപ്പം ഒരു നേരമാണെങ്കിൽ പോലും ഇത് ഒരുപാട് ശരിക്കും പറഞ്ഞ ഒരു വലിയ പരിശ്രമം കൊണ്ടായിരിക്കും അല്ലേ നിലവിൽ നമ്മളിപ്പോ ഇതുപോലെ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്? ഒരു മാസം നമുക്കൊരു 1.5 ലക്ഷം രൂപ നമുക്ക് പൈസ വരുന്നുണ്ട് ചെയ്യണമെങ്കിൽ. കാരണം വരി, പയർ, ബാക്കി സവോള, എല്ലാ ചെലവും വരുന്നുണ്ടല്ലോ. എങ്ങനെ ഇതെല്ലാം കണ്ടെത്തുന്നു? നിലവിൽ നമ്മള് പള്ളികളിലൂടെ പോയി അച്ഛന്മാരെ കാണുന്നു, അതുപോലെ വ്യക്തികളെ കാണുന്നു. പിന്നെ ചില ആളുകൾ വിവാഹവാർഷികം, മരണവാർഷികം അങ്ങനെയൊക്കെ അവസരം വരുമ്പോ സംഭാവന ആയിട്ട് തരും. അങ്ങനെ ആളുകളുടെ ഒരു കാരണ പുറത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇടവകയിൽ നിന്നുള്ള ആളുകളുണ്ടോ? ഇവിടെ ഒരാളെ നമ്മള് ഉണ്ടാക്കാൻ നിയമിച്ചിട്ടുണ്ട്. ഒരു കുടുംബമാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടവക ജനങ്ങൾക്കിടയിൽ അവരുടെ സഹകരണം ശേഖരിക്കാനൊക്കെ വിറക് ശേഖരിക്കും അല്ലേ? ഇതൊക്കെ എവിടെ പോയി ഇതെല്ലാം ശേഖരിക്കുന്നു? ഞായറാഴ്ചകളിലെ ഇടവക്കാർ പറയുമ്പോൾ ഇടവക്കാർ ഒന്നിച്ച് വന്ന് 80 പേര് 100 പേരൊക്കെ ഒരു ദിവസം വരാറുണ്ട്. വന്ന് പ്രവേശം വന്ന് ഡോറി കൂടെ കൂടി അടുക്കി വയ്ക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യാറുണ്ട്. 3 വർഷമായി. ഈ വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരം കഞ്ഞിയായിട്ടാണ് ചെല്ലുമ്പോഴേക്കും നാനാജാതി മത്സരമായ ആളുകളെല്ലാം കൂടി നമ്മുടെ വണ്ടിയടുത്തേക്ക് വരും. നമ്മൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് ആശീർവദിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആളുകളൊക്കെ ലൈനായിട്ട് നിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകും. ഒത്തിരി ആളുകൾ വളരെ നല്ല അഭിപ്രായം പറയും, അതുപോലെ ഒത്തിരി നന്ദിയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. കാരണം നമുക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പരിസരങ്ങളിലൊക്കെ സൗകര്യങ്ങൾ തീരെ കുറവാണ്. ഇതൊക്കെ ഭക്ഷണം കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഭക്ഷണം വാങ്ങിച്ച് നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്. അവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ഭക്ഷണമാണ്, ഒരു നേർച്ചയാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കാണുന്നത് നമുക്ക് സന്തോഷമാണ്. അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അടുത്ത അവസരം കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ മിക്കവാറും ഒരു 3-4 പേർക്ക് രോഗിവരം കൊടുക്കും. കാരണം മെഡിക്കൽ കോളേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണല്ലോ അത് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ആശുപത്രിയായിട്ട് ബന്ധവും നമുക്കുണ്ട്. ഈ നിലവിൽ നമ്മളെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ പറയുന്ന കേൾക്കാം, നമുക്ക് പട്ടിണികളെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ എന്നാലും നമ്മൾ അറിയാതെ ഒരുപാട് ആളുകൾ പട്ടിണി ആയിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അച്ഛാ. പട്ടിണി തുടച്ചു മാറ്റപ്പെട്ടു എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഒത്തിരി പേര് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി വന്ന് കഴിയുന്ന ആളുകൾക്ക് മറ്റു യാതൊരു മാർഗ്ഗങ്ങളുമില്ല. ഇപ്പം ഭക്ഷണം വായിക്കുന്നത് ചെറുകളിൽ പോകണം, ആശുപത്രി പരിസരങ്ങളും കിട്ടാനില്ല, പൈസ ഉണ്ടെങ്കിൽ പോലും കിട്ടാനുള്ള സാഹചര്യങ്ങളില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ കൊണ്ട് സൗജന്യമായിട്ട് അത്താഴം കൊടുക്കുന്നത്. അത് ഒരു ദിവസം പോലും മുടക്കമില്ല. തൂക്കോളിയാഴ്ച ആണെങ്കിലും ബന്ധമാണെങ്കിലും ഹർത്താൽ ആണെങ്കിലും നമ്മൾ ആ സമയത്ത് തന്നെ ഭക്ഷണമായിട്ട് അവിടെ എത്തും. ഇപ്പം ഇതിനു വേണ്ടിട്ട് സഹായിക്കുന്ന ഇപ്പൊ ആരാ ഉള്ളത് അച്ഛന്റെ കൂടെ? എന്റെ കൂടെ ഇടവകയിലെ യുവജനങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഉണ്ടാക്കാനായിട്ട് കുടുംബമുണ്ട്. അതുപോലെ ഓരോ ദിവസവും വിളമ്പി കൊടുക്കാനായിട്ട് ഞാൻ പോകാറുണ്ട്. ഒപ്പം തന്നെ പല മഠങ്ങളിലെ സിസ്റ്റേഴ്സ് വരാറുണ്ട്. അതുപോലെ പല ഇടവകളിലെ വിൻസെന്റ് പോൾ പ്രവർത്തകര് ഓരോ ദിവസം മാറി വന്ന് വിളമ്പി കൊടുക്കാനൊക്കെ വരുന്നുണ്ട്. ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യം കൂടിയാണ്, ക്രിസ്തുവിന്റെ ഒരു വലിയ സാക്ഷ്യം കൂടി നമ്മൾ സമൂഹത്തിന് കൊടുക്കുകയാണ്. നമ്മൾ പോയി വിശക്കുന്ന ആഹാരം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. എന്താ നമ്മുടെ പദ്ധതിയുടെ പേരെന്താണ് നിലവിൽ? ബെത്ലഹേം കാരിതാസ്. ബെത്ലഹേം കാരിതാസ് അല്ലേ.
ജോർജ് വെള്ളാഞ്ഞലി ജോർജാണ് എല്ലാ ദിവസവും മുടങ്ങാതെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാൻ പയറും സാധനങ്ങളൊക്കെ കമ്പത്ത് പോയാണ് എടുത്തോണ്ടിരിക്കുന്നത്. നല്ല പുതിയ തരം മുഴുത്ത പയർ അവിടെ കിട്ടാറില്ല. അതുപോലെ ഓരോരോ ഐറ്റങ്ങളാണ് മൊത്തത്തിൽ വെച്ചേക്കുന്നത്. കഞ്ഞി തയ്യാറാക്കി വെച്ചേക്കുന്നത് കഞ്ഞിയാണ് അല്ലേ? അതുപോലെ ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ ആളുകൾക്ക് ചമ്മന്തി കൊടുക്കും. ചമ്മന്തി കൊടുക്കും, അച്ചാർ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അച്ചാർ കൊടുക്കും. അച്ചാറൊക്കെ ഞങ്ങൾ ഓരോ സീസണിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് വന്ന് അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മാങ്ങാറ സമയത്ത് മാങ്ങ പറിച്ചോണ്ട് വരും. പുഴക്കാരെല്ലാം വന്ന് മുഴുവൻ അരിയും കൂടും. ഇപ്പോൾ നമുക്കൊരു 200 മാങ്ങ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നെല്ലിക്ക അവിടെ നിന്ന് ഉപ്പിലിട്ട് വെക്കും, സമയത്ത് അച്ചാറാക്കി എടുക്കും. ഇപ്പൊ നിലവിൽ നമ്മൾ വൈകിട്ട് ഏത് സമയത്ത് അവിടെ എത്തിക്കും? വൈകിട്ട് 6:30 ആയുർവേദ ആശുപത്രി എത്തിക്കും. അപ്പം ഇതിന് വേണ്ടിട്ട് നമ്മൾ രാവിലെ എത്ര മണി തൊട്ട് ഇത് പണി തുടങ്ങുന്നുണ്ട്? 2:30 ഈ അടുക്കള സജീവമാവുകയാണല്ലേ? സജീവമാകുന്നു.